മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് കുറിപ്പെഴുതി വെച്ച മത്സ്യത്തൊഴിലാളി ആത്മഹത്യ ചെയ്തു. നോർത്ത് പറവൂർ വടക്കേക്കര കോഴിക്കൽ വീട്ടിൽ സജീവനാണ് ആത്മഹത്യ ചെയ്തത്. വീടിരുന്ന നിലം മാറ്റി പുരയിട ഭൂമിയാക്കാൻ സർക്കാർ ഓഫീസുകൾ ഇയാൾ കയറി ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിൽ മനം നൊന്താണ് ആത്മഹത്യ. ബുധനാഴ്ച വന്ന് രാത്രിയായപ്പോ അച്ഛന് ഭയങ്കര ഡെസ്പേർട്ട്. അച്ഛനെ ഒന്നില്ലെങ്കിൽ അവൻ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് പക്ഷെ നമ്മളോട് ഷെയർ ചെയ്തില്ല അച്ഛൻ. അച്ഛൻ ആ ഒരു വിഷം അച്ഛൻ്റെ ഉള്ളിൽ തന്നെ വെച്ച്. സാധാരണക്കാരനും ഇത്രയും ഒരു കൊല്ലത്തോളം ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ശേഷം ഒരുപാട് എടുത്ത് ഇതുപോലെ കൊടുത്തിട്ട് അവർക്കൊക്കെ ഏകദേശം കിട്ടാനുള്ള പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് ഫയലുകൾ നീക്കാനായിട്ടുള്ള ഒരു തീരുമാനം അവർ എടുക്കണം. അവരനാസ്ഥ തന്നെയാണ്. പിന്നെ അവർക്ക് നമ്മൾ ഈ കണ്ട കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവർക്ക് ഈ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരത് നമ്മളോടൊരു സാധാരണ ഒരു മനുഷ്യ ജനത്തിനോടുള്ള ഒരു നീതി കാണിക്കണ്ടേ? ഇനി ഒരിക്കലും ഞങ്ങളുടെ അച്ഛനത് സംഭവിച്ചു. ഇനി ഇതിന് ശേഷം ഒരു സാധാരണക്കാരനും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. സജീവന്റെ മകളുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാഗിൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗിൻ, ഏകദേശം ഒരു വർഷത്തോളം ഈ ഒരു ആവശ്യവുമായ ആ ഒരു മനുഷ്യൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയെന്നാണ് മകൾ പറയുന്നത്. നിസ്സാര കാര്യമല്ല, തീർച്ചയായും അധികൃതർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ വാർത്ത പുറത്ത് വന്നിട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ കുടുംബത്തിൻ്റെ ഒരു തീരുമാനം? നിയമ നടപടികളെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ച ശേഷം ആണ് സജീവൻ ആത്മഹത്യ ചെയ്തത്. ഇതോടൊപ്പം പ്രധാനമായും പറയപ്പെടുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച, അവരുടെ തെറ്റായിട്ടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ ഈ ആത്മഹത്യ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ നമുക്കിപ്പം ചേരുകയാണ്. ഈ ആത്മഹത്യ കുറിപ്പിൽ എന്താണ് പ്രധാനമായും പറയുന്നത്? ആത്മഹത്യ കുറിപ്പിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ചെറിയ പുള്ളി ഒരു ഒന്നര വർഷമായിട്ട് ഇതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ വന്നിട്ട്, അപ്പോൾ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയാണ് ആവശ്യം, അപ്പോൾ അത് നൽകാനുള്ള അവസ്ഥയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ചോദിച്ചു എന്നാണ്. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ആവശ്യം എങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ ചോദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഏറ്റവും അവസാനത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ആകെ പുള്ളി ഡെസ്പായി. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ആത്മഹത്യക്കുറിപ്പിൽ അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ തെറ്റായ കാര്യങ്ങൾ കൊണ്ടാണ് ജീവിക്കാൻ സാധാരണക്കാരന് പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് പുള്ളി ആ ആത്മഹത്യക്കുറിപ്പിൽ വിവരിച്ചിരിക്കുന്നത്. നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇതിന് മാനസിക വിഷമം സംബന്ധിച്ച്? ഇത് ഈ നിലം തരം മാറ്റാനായിട്ട് പുള്ളി പരിശ്രമിക്കുന്ന കാര്യത്തിനെ പറ്റി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഈ ആർ ഡി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. K4 സെക്ഷനിലാണ് ഇതിൻ്റെ ഫയൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഉടനെ തന്നെ ശരിയാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരു മാസത്തിനുള്ളിൽ ശരിയാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു മാസത്തിന് ശേഷമാണ് ആൾ പോയേക്കുന്നത്. അതിന് അപ്പോഴൊന്നും നമ്മളോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആത്മഹത്യക്കുറിപ്പിൽ പുള്ളി പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ കോഴ ചോദിച്ചിട്ടുണ്ടാകണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആത്മഹത്യക്കുറിപ്പിൽ നിന്ന്. കാരണം അത് ഇങ്ങനെ സാധാരണക്കാരന് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ആൾക്കാർക്ക് വേണ്ടത് കൈക്കൂലിയാണ് എന്ന് പരാമർശിച്ചിരിക്കുകയാണ്. എന്തായാലും അതിദാരുണമായിട്ടൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഈ പറവൂരിൽ ഉണ്ടായത്. 30 വർഷങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം 4 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ചത്. മകളുടെ വിവാഹ ആവശ്യവും ഒപ്പം തന്നെ വീട് പുതുക്കിപ്പണിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലടക്കം വായ്പ എടുത്തിരുന്നു. പക്ഷേ ആ വായ്പ വലിയ തോതിൽ കടമായി തന്നെ കുമിഞ്ഞുകൂടി. തുടർന്നാണ് മറ്റൊരു ബാങ്കിൽ ഈ വീടിൻ്റെ ആധാരം വെച്ച് ബാങ്ക് വായ്പ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അപ്പോഴാണ് നിലമെന്ന് ആണ് എഴുതിയിരിക്കുന്നത് കണ്ടത്. നിലം മാറ്റി പുരയിടമാക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഇദ്ദേഹം വില്ലേജ് ഓഫീസ് മുതൽ ആർ ഡി ഓഫീസ് വരെ കയറി ഇറങ്ങുകയായിരുന്നു. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ആ ഈ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മനോവിഷമത്തിൽ, അതിൻ്റെ ഒരു മനോവ്യഥയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. പുരയിടത്തിൽ തന്നെയുള്ള മാവിലാണ് ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇവിടേക്ക് എത്തിക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ, അത് ഒരു ജീവനെടുക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഒരു ജീവനാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത്.